Assalamu alaikum wa rahmatullahi wa barakatuhu. Innal hamdalillah nahmaduhu wa nasta'inuhu wa nasta'firuhu wa na'udhu billahi min shururi anfusina wa min sayyiati a'malina. Man yahdihillahu falahu mudillala wa man yudlil falahadiyala. Ashhadu an la ilaha illallah wahdahu la sharika la wa ashhadu anna muhammadan abduhu wa rasool. أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد أوصيكم إياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون سنهم نرنيا ستبشواسي غلي سهودرين غلي അള്ളാഹു സുബ്ഹാനഹു വതആല കൽപ്പനകളായി പഠിപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ, പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തിബാആയി പഠിപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിലുടനീളം പകർത്തിക്കൊണ്ടും അനുസരിച്ചുകൊണ്ടും ജീവിക്കണമേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, ലോക്ക്ഡൗണിൽ പല വിധത്തിലുമുള്ള ഇളവുകൾ ലഭിച്ചിട്ടും സർവശക്തനായ ദൈവം തമ്പുരാനെ മാത്രം ആരാധിക്കപ്പെടുന്ന നിഷ്കളങ്കമായ പ്രാർത്ഥനകൾക്ക് വഴിയൊരുക്കാൻ കഴിയുന്ന, അതിലൂടെ മനസ്സിനും ശരീരത്തിനും കുളിർമകൾ ലഭിക്കുന്ന ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ നിസ്സംഗത പാലിച്ചുകൊണ്ടിരിക്കുന്നത്, യുക്തിഭദ്രമായ രൂപത്തിൽ തീരുമാനങ്ങൾ എടുക്കാത്തത് തീർച്ചയായും മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രയാസകരമായ സാഹചര്യത്തിലൂടെയാണ് നാം ഓരോരുത്തരും കടന്നു പോകുന്നത്. ഈയൊരു ജുമാ ദിവസം എന്നുള്ളത് ഏറ്റവും സന്തോഷവും മനസ്സിന് ആനന്ദവും നൽകുന്ന ഒരു ദിവസമാണ്. ആ ദിവസത്തിൽ പോലും നമ്മുടെ വീടുകളിൽ അങ്ങേയറ്റം വിഷമിച്ചുകൊണ്ടിരിക്കേണ്ട ഒരു സാഹചര്യത്തിലേക്ക് നാം എത്തിച്ചേർന്നിരിക്കുന്നു. തീർച്ചയായും അള്ളാഹു സുബ്ഹാനഹു വതആല അതിന് നമുക്കേവർക്കും തക്കതായ പ്രതിഫലം പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട വിശ്വാസികളെ, സഹോദരങ്ങളെ, വിശ്വാസികൾ തമ്മിൽ തമ്മിൽ പരസ്പരമുള്ള സ്വഭാവങ്ങളും ദൂഷ്യതയും പല സമയങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളിലും നമ്മുടെ സ്വഭാവത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിലും പ്രതിഫലിക്കാറുണ്ട്. അത്തരത്തിലുള്ള സൽസ്വഭാവത്തെക്കുറിച്ചും ദൂഷ്യങ്ങളെക്കുറിച്ചുമാണ് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി കൊണ്ട് സത്യവിശ്വാസികളുടെ മുമ്പിൽ പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ ഏതു സമയത്തും ഏതു സന്ദർഭത്തിലും പരസ്പരം സ്നേഹിക്കുകയും സഹവർത്തിത്വത്തിലൂടെ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും ചെയ്യണമെന്ന് വിശുദ്ധ ഇസ്ലാം വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നല്ലാഹ യഖൂലു യൗമൽ ഖിയാമ ഐനൽ മുതഹബ്ബൂന, അല്ലാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ എവിടെയെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല ചോദിക്കുന്നൊരു സന്ദർഭമുണ്ട് യൗമൽ ഖിയാമയിൽ വെച്ചുകൊണ്ട്. അൽ യൗമ ഉളില്ലുഹും ഫീ ദില്ലി യൗമ ലാ ളില്ല ഇല്ലാ ദില്ലി, തീർച്ചയായും എൻ്റെ മഹത്വത്തിൽ പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകൾ എവിടെ? ഇന്ന് ഞാൻ അവർക്ക് എൻ്റെ തണൽ നൽകും. ഇന്ന് എൻ്റെ തണലല്ലാതെ, അള്ളാഹുവിൻ്റെ തണലല്ലാതെ മറ്റൊരു തണലും തന്നെ ഈ പാരത്രിക ലോകത്ത് നിങ്ങൾക്ക് ലഭിക്കുകയില്ല എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല അവന് വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകളോട് പറയുമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഇവിടെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല, ഖാല അല്ലാഹു അസ്സ വജല്ല
അൽ മുത്തഹബ്ബൂന ഫീ ജലാലി ലഹും മനാബിറു മിൻ നൂറിൻ യഅബിതുഹുമുൻ നബിയൂന വശ്ശുഹദാ. അല്ലാഹു സുബ്ഹാനഹു വതആല ഇപ്രകാരം പറയുന്നുണ്ട്, എൻ്റെ മഹത്വത്തിൽ എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിച്ചിരുന്ന ആളുകൾ അവർക്ക് പരലോകത്ത് പ്രകാശം കൊണ്ട് നിർമ്മിച്ചിട്ടുള്ള മിമ്പറുകൾ ഉണ്ടായിരിക്കും. ആ ഒരു സ്ഥാനത്തിന് വേണ്ടി, ദറജക്ക് വേണ്ടി നബിമാരും ശുഹദാക്കളും ആഗ്രഹം പ്രകടിപ്പിച്ചുകൊണ്ട് അവിടേക്ക് കടന്നു വരുന്നതാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, അതുകൊണ്ട് തന്നെ വിശ്വാസികളായ ആളുകൾ പരസ്പരം അള്ളാഹുവിൻ്റെ പൊരുത്തത്തിന് വേണ്ടി, സ്നേഹത്തിന് വേണ്ടി, ഇഷ്ടത്തിന് വേണ്ടി സദാസമയവും സ്നേഹിക്കുന്ന ആളുകളായിരിക്കണം, സഹവർത്തിത്വത്തിൽ ജീവിക്കുന്ന ആളുകളായിരിക്കണമെന്ന് വിശുദ്ധ ഇസ്ലാം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. മാത്രമല്ല, വിശ്വാസികളെ, സത്യവിശ്വാസികളായ ആളുകളുടെ കൂട്ടത്തിൽപ്പെട്ട ആളുകളോട് ആരോടെങ്കിലും നമുക്ക് സ്നേഹമുണ്ടെങ്കിൽ, നാം അവരെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, ആ ഇഷ്ടം നമ്മൾ പ്രകടിപ്പിക്കണമെന്നും അതിൻ്റെ അടയാളങ്ങൾ നമ്മുടെ ജീവിതത്തിലും പ്രവർത്തനങ്ങളിലും സംസാരങ്ങളിലും ഉണ്ടാകേണ്ടതുണ്ട് എന്നും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ കൃത്യമായി നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, ഒരു മനുഷ്യൻ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തിരിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തുകൂടി അരികിലൂടെ മറ്റൊരു മനുഷ്യൻ കടന്നു പോവുകയാണ്. അപ്പോൾ പ്രവാചകൻ്റെ അടുത്തിരിക്കുന്ന മനുഷ്യൻ പ്രവാചകനോട് പറഞ്ഞു, അല്ലാഹുവിൻ്റെ റസൂലെ, തീർച്ചയായും ഞാൻ ആ മനുഷ്യനെ ഇഷ്ടപ്പെടുന്നുണ്ട്, സ്നേഹിക്കുന്നുണ്ട് അല്ലാഹുവിന് വേണ്ടിയെന്ന്. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ മനുഷ്യനോട് തിരിച്ചു ചോദിക്കുന്നു, നിന്റെ സ്നേഹം അല്ലാഹുവിന് വേണ്ടിയുള്ള നിന്റെ മഹബ്ബത്ത് ആ മനുഷ്യനോട് നീ പറഞ്ഞിട്ടുണ്ടോ, അല്ലെങ്കിൽ നീ അത് പ്രകടിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോൾ ആ മനുഷ്യൻ പറയുന്നു, ഇല്ല റസൂലെ, ഞാൻ അദ്ദേഹത്തിനോട് സൂചിപ്പിച്ചിട്ടില്ല. എങ്കിൽ പ്രവാചകൻ പറയുന്നു, എഴുന്നേറ്റ് ആ മനുഷ്യൻ്റെ അടുത്തേക്ക് പോവുക. എന്നിട്ട് ആ പ്രവാചകൻ്റെ അരികിലൂടെ നടന്നുപോയ മനുഷ്യനെ കണ്ടുമുട്ടുകയും ആ മനുഷ്യനോട്, അല്ലാഹുവിന് വേണ്ടി ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യുന്നു എന്ന് ആ മനുഷ്യനോട് പറയുന്നു. അപ്പോൾ ആ കേട്ട മനുഷ്യൻ പറയുന്നു, ഏതൊരുവൻ്റെ മാർഗത്തിലായിക്കൊണ്ടാണോ താങ്കൾ എന്നെ ഇഷ്ടപ്പെടുന്നത്, സ്നേഹിക്കുന്നത്, ആ റബ്ബ് താങ്കളെയും ഇഷ്ടപ്പെടട്ടെ എന്ന് ആ മനുഷ്യൻ തിരിച്ചു പറഞ്ഞു എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കുകയും ആ സ്നേഹം പരസ്പരം പ്രകടിപ്പിക്കുകയും അതിൻ്റെ അടയാളങ്ങൾ ജീവിതത്തിലും സംസാരത്തിലും പെരുമാറ്റത്തിൽ ഉണ്ടാക്കി തീർക്കുകയും ചെയ്യണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതായി നമുക്ക് കാണുവാൻ സാധിക്കും. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ തമ്മിൽ പരസ്പരം കാത്തു സൂക്ഷിക്കേണ്ട രണ്ടാമത്തെ സ്വഭാവ ഗുണത്തെക്കുറിച്ചാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലാ തഹ്ഖിറന്ന മിനൽ മഅറൂഫി ഷൈആ വലവ് അൻ തൽഖാഖ ബിവജ്ഹിൻ തൽഖിൻ. നന്മയിൽ നിന്ന് യാതൊരു കാര്യത്തെയും നിസ്സാരമായി കാണരുത് എന്നാണ്. തൻ്റെ സഹോദരനെ മുഖപ്രസന്നതയോടുകൂടി കണ്ടുമുട്ടുന്നത് പോലും അള്ളാഹുവിൻ്റെ പക്കൽ പ്രതിഫലാർഹമായ വിഷയമാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല, തബസ്സുമുക ഫീ വജ്ഹി അഖീക ലക സദഖത്തുൻ. നീ നിന്റെ സഹോദരൻ്റെ മുഖത്ത് നോക്കി ഒന്ന് പുഞ്ചിരിക്കുന്നത് നിനക്ക് പരലോകത്ത് ലഭിക്കുന്ന സ്വതക്കയാണ് എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല സഹോദരങ്ങളെ, സത്യവിശ്വാസികൾക്കുണ്ടായി തീരേണ്ട ഒരു ഗുണത്തെക്കുറിച്ച് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, വസ്തഗ്ഫിർ ലിദംബിക വലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത്. നിന്റെ പാപത്തിന് നീ പാപമോചനം തേടുക. നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചു പോയ ചെറുതും വലുതുമായ പാപങ്ങൾക്ക് സർവശക്തനായ റബ്ബു സുബ്ഹാനഹു വ തആലയോട് നിരന്തരമായി കൊണ്ട് ഇസ്തിഗ്ഫാറുകൾ നടത്തിക്കൊണ്ടേയിരിക്കുക. അത് നടത്തുന്നതിനോടൊപ്പം തന്നെ സത്യവിശ്വാസികളായ, അതുപോലെ തന്നെ സത്യവിശ്വാസിനികളായ ആളുകൾക്ക് വേണ്ടിയും നീ പാപമോചനം അല്ലാഹുവിനോട് തേടിക്കൊണ്ടിരിക്കണമെന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ വിശുദ്ധ ഖുർആനിൽ സത്യവിശ്വാസികളെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും സഹോദരങ്ങളെ. അതുപോലെ തന്നെ പ്രാർത്ഥിക്കാൻ വസിയത്ത് ചെയ്യുകയും അങ്ങനെ സത്യവിശ്വാസികളായ ആളുകൾക്ക് വേണ്ടി, അവരുടെ പാപമോചനത്തിന് വേണ്ടി അല്ലാഹുവിനോട് നാം
പ്രാർത്ഥിക്കുകയും ചെയ്താൽ അതിൻ്റെ ഫലം എന്താണെന്ന് അറിയുമോ സഹോദരങ്ങളെ? മനിസ്തഅഫറ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്തി കതബല്ലാഹു ലഹു ബികുല്ലി മുഅ്മിനിൻ വ മുഅ്മിനത്തിൻ ഹസന. നിങ്ങളിൽ ആരെങ്കിലും സത്യവിശ്വാസികൾക്കും സത്യവിശ്വാസിനികൾക്കും വേണ്ടി പാപമോചനത്തിന് തേടുകയാണ് എങ്കിൽ ഓരോ സത്യവിശ്വാസിയെ കൊണ്ടും സത്യവിശ്വാസിനിയെ കൊണ്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ നന്മകൾ നിന്റെ കിതാബിൽ രേഖപ്പെടുത്തി വെക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. മാത്രമല്ല സഹോദരങ്ങളെ, നമ്മുടെ അടുത്തുള്ള സഹോദരങ്ങൾക്ക് വേണ്ടി മാത്രമല്ല നാം പ്രാർത്ഥിക്കേണ്ടത്, മറിച്ച് നമ്മുടെ അഭാവത്തിലുള്ള സഹോദരങ്ങൾക്ക് വേണ്ടിയും സുഹൃത്തുക്കൾക്ക് വേണ്ടിയും ആദർശ ബന്ധുക്കൾക്ക് വേണ്ടിയും ആത്മാർത്ഥമായി ഈമാനോടുകൂടി ഇഖ്ലാസ് നിലനിർത്തിക്കൊണ്ട് അള്ളാഹുവിനോട് നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കണമെന്നും അങ്ങനെ പ്രാർത്ഥിച്ചാൽ പ്രാർത്ഥിക്കുന്നവന് ലഭിക്കുന്ന ശ്രേഷ്ഠതയെക്കുറിച്ചാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ദഅവത്തുൽ മർഇൽ മുസ്ലിമി ലി അഖീഹി ബിദ്ദുഹ്റിൽ ഗൈബി മുസ്തജാബത്തുൻ ഇൻദ റഅസിഹി മലക്കുൻ മുവക്കലുൻ കുല്ലമാ ദഅ ലി അഖീഹി ബിഖൈറിൻ ഖാല അൽമലക് ഖാല അൽമലകുൽ മുവക്കലു ബിഹി ആമീൻ വലക ബിമിസ്ലിൻ. ഒരു മുസ്ലിം തൻ്റെ മുസ്ലിമായ സഹോദരന് വേണ്ടി അവൻ്റെ അഭാവത്തിൽ നടത്തുന്ന പ്രാർത്ഥനകളുണ്ടല്ലോ, ആ പ്രാർത്ഥനകൾ തീർച്ചയായും സർവശക്തനായ റബ്ബ് ഉത്തരം നൽകുകയും സ്വീകരിക്കുകയും ചെയ്യാതിരിക്കുകയില്ല. അങ്ങനെ പ്രാർത്ഥിക്കപ്പെടുന്ന മനുഷ്യൻ്റെ അടുത്ത് അവൻ്റെ തലഭാഗത്ത് ഏൽപ്പിക്കപ്പെട്ടൊരു മലക്കുണ്ട് സഹോദരങ്ങളെ. ആ മലക്കിൻ്റെ ഉത്തരവാദിത്തം എന്താണെന്നറിയോ? ഈ മനുഷ്യൻ തൻ്റെ അടുത്തില്ലാത്ത സഹോദരന് വേണ്ടി ആദർശ ബന്ധുവിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മലക്കിനെ ഏർപ്പാടാക്കിയിരിക്കുന്നത്. അങ്ങനെ ഈ മനുഷ്യൻ തൻ്റെ അഭാവത്തിലുള്ള സഹോദരന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അപ്പോൾ ഈ മലക്ക് ആമീൻ എന്ന് പറയും. താങ്കളുടെ സഹോദരന് വേണ്ടി എന്താണോ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചത് അതേപോലുള്ള നന്മ താങ്കൾക്കും ഉണ്ടാകട്ടെ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചുമതലപ്പെടുത്തിയ ആ മലക്ക് ഈ പ്രാർത്ഥിക്കുന്ന മനുഷ്യന് വേണ്ടി പറയുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ജീവിതത്തിലെ മരണം വരെയും ഒരൊറ്റ ശരീരം പോലെ വർത്തിക്കേണ്ടവരാണ്, ജീവിക്കേണ്ടവരാണ്, പരസ്പരം സ്നേഹിക്കേണ്ടവരാണ്, പരസ്പരം ഉൾക്കൊള്ളേണ്ട ആളുകളാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ ഓർമ്മപ്പെടുത്തിയതായി നമുക്ക് കാണുവാൻ സാധിക്കും. മസലുൽ മുഅ്മിനീന ഫീ തവാദ്ദിഹിം വ തറാഹുമിഹിം വ തആതുഫിഹിം മസലുൽ ജസദി ഇദസ് തക മിൻഹു ഉദുവുൻ തദാഅ ലഹു സായിറുൽ ജസദി ബിസ്സഹരി വൽ ഹുമ്മ. പരസ്പരമുള്ള സ്നേഹത്തിലും വാത്സല്യത്തിലും നന്മയിലും കാരുണ്യത്തിലും വിശ്വാസികൾ അല്ലെങ്കിൽ മുസ്ലിങ്ങൾ എന്ന് പറയുന്നത് ഒരു ശരീരത്തിൻ്റെ ഉപമ പോലെയാണ്, ഉദാഹരണം പോലെയാണ്. കാരണം ആ ശരീരത്തിന് ഏതെങ്കിലും ഒരു അവയവത്തിന് ഏതെങ്കിലും രൂപത്തിൽ രോഗം ബാധിച്ച് പ്രയാസമുണ്ടാകുന്നുവെങ്കിൽ, ആ ശരീരം വേദന അനുഭവിക്കുന്നുവെങ്കിൽ, അവൻ്റെ ശരീരത്തിലെ മറ്റു ഭാഗങ്ങൾ എങ്ങനെയാണോ അതിനെ ഏറ്റുപിടിച്ചുകൊണ്ട് പനിച്ചും ഉറക്കം ഒഴിച്ചുകൊണ്ട് ആ അവയവത്തിന് വേണ്ടി പരസ്പരം നിലകൊള്ളുന്നത്, അതുപോലെയാണ് വിശ്വാസികൾ പരസ്പരം സ്നേഹിക്കേണ്ടതും ജീവിക്കേണ്ടതുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. പരസ്പരം പാരവെക്കാനും പരസ്പരം കാലുവാരി ചവിട്ടാനുമല്ല യഥാർത്ഥത്തിൽ വിശ്വാസികൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയല്ല ഒരു വിശ്വാസിയുടെ ജീവിതം. ഇന്നൽ മുഅ്മിന للمؤمني كالبنيان يشد بعضه بعضا وشبك أصابعه. തീർച്ചയായും ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഒരു ഇടുപ്പ് പോലെയാണ്, അല്ലെങ്കിൽ ഒരു കെട്ടിടം പോലെ, ഒരു ബിൽഡിംഗ് പോലെയാണ് വർത്തിക്കേണ്ടത്, ജീവിക്കേണ്ടത് എന്ന് പ്രവാചകൻ പഠിപ്പിക്കുന്നു. ആ കെട്ടിടത്തിൽ ചില കല്ലുകൾ മറ്റു ചിലതിനെ ശക്തിപ്പെടുത്തുന്നത് പോലെയാണ്
ഒരു സത്യവിശ്വാസി മറ്റൊരു സത്യവിശ്വാസിയെ ശക്തിപ്പെടുത്തേണ്ടത് അല്ലെങ്കിൽ അവനെ സഹായിക്കേണ്ടത് അവനുമായി കൂടിക്കലർന്നുകൊണ്ട് ജീവിക്കേണ്ടത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. എന്നിട്ട് പ്രവാചകൻ തൻ്റെ കൈവിരലുകൾ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചുകൊണ്ട് ചേർത്ത് പിടിച്ചുകൊണ്ട് തൻ്റെ അനുചരന്മാർക്ക് കാണിച്ചു കൊടുത്തതായി. ഇതുപോലെ സത്യവിശ്വാസികൾ പരസ്പരം ജീവിതത്തിലും പെരുമാറ്റത്തിലും സ്വഭാവത്തിലും നന്മകളിലും സങ്കടങ്ങളിലും സന്താപങ്ങളിലും ഒരുമിച്ച് കൊണ്ട് ജീവിക്കണമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, സത്യവിശ്വാസികൾ മുസ്ലിങ്ങൾ പരസ്പരം ഏതു സമയത്തും ഒത്തൊരുമയോടുകൂടി സ്നേഹത്തോടുകൂടി ഐക്യത്തോടുകൂടി നന്മയിൽ ഒരുമിച്ചുകൊണ്ട് നിലകൊള്ളുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. സഹോദരങ്ങളെ, ആ വിശ്വാസികൾക്ക് ആ മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകൾക്ക് പല രൂപത്തിലുള്ള ആവശ്യങ്ങളുണ്ടാകും, പല രൂപത്തിലുള്ള പ്രയാസങ്ങളുണ്ടാകും അവരുടെ ജീവിതത്തിൽ. ആ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞുകൊണ്ട് അവരുടെ ആവശ്യങ്ങൾ അവർ പറയാതെ തന്നെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മളാൽ കഴിയുന്ന സഹായ സഹകരണങ്ങൾ നന്മകൾ അവരുടെ ജീവിതത്തിലേക്ക് ഇട്ടുകൊടുക്കാൻ നിർവഹിക്കുവാൻ എനിക്കും നിങ്ങൾക്കും സാധ്യമാകേണ്ടതുണ്ട്. മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, സത്യവിശ്വാസിയായ അല്ലെങ്കിൽ മുഅ്മിനായ ഒരു മുസ്ലിമായ മനുഷ്യന് എന്തെങ്കിലും ഒരാവശ്യമുണ്ട്, ആ മുസ്ലിമായ മനുഷ്യൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി ഒരു മനുഷ്യൻ വീട്ടിൽ നിന്നും ഇറങ്ങി പുറപ്പെടുന്നു, ഒരു സഹോദരൻ്റെ കൂടെ ഇറങ്ങി പുറപ്പെടുന്നു. എന്നിട്ട് പ്രവാചകൻ പറയാൻ, ഒരു സഹോദരനോടൊപ്പം മുസ്ലിമായ വിശ്വാസിയായ ഒരു മനുഷ്യൻ്റെ കൂടെ അവൻ്റെ ആവശ്യങ്ങൾ അവൻ്റെ സങ്കടങ്ങൾ അവൻ്റെ പ്രയാസങ്ങൾ ദുഃഖങ്ങൾ ദുരിതങ്ങൾ വേദനകൾ അകറ്റിക്കൊടുക്കുന്നതിന് വേണ്ടി ദൂരീകരിക്കുന്നതിന് വേണ്ടി അവൻ്റെ കൂടെ വിശ്വാസിയായ മുസ്ലിമായ ഒരു മനുഷ്യൻ ഇറങ്ങി പുറപ്പെടുന്നു രാവിലെ. അങ്ങനെ ഇറങ്ങി പുറപ്പെടുന്നതാണ് എനിക്ക് ഈ പള്ളിയിൽ, മദീനത്തെ പള്ളിയിൽ, മസ്ജിദ് നബവിയിൽ ഒരു മാസം ഇർത്തിക്കാഫിരിക്കുന്നതിനേക്കാളും ഞാൻ ഇഷ്ടപ്പെടുന്നത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. ഒരാൾ തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ കൂടെ അദ്ദേഹത്തിൻ്റെ ആവശ്യം നിർവഹിച്ചു കൊടുക്കുന്നത് വരെ നടന്നുകൊണ്ടേയിരിക്കുന്നു, അല്ലെങ്കിൽ ആ മനുഷ്യൻ ആ മുസ്ലിമായ സഹോദരൻ്റെ കൂടെ യാത്ര ചെയ്തുകൊണ്ടേയിരിക്കുന്നു. എന്നിട്ട് പ്രവാചകൻ പറഞ്ഞു, അയാളുടെ കാൽപാദങ്ങളെ അല്ലാഹു സുബ്ഹാനഹു വതആല പരലോകത്ത് വെച്ചുകൊണ്ട് ഉറപ്പിച്ചു നിർത്തും. കാരണം മനുഷ്യരുടെ കാൽപാദങ്ങൾ പരലോകത്ത് വെച്ച് അടിപതറിപ്പോകും. ആ ഒരു ദിവസത്തിൽ അല്ലാഹു തൻ്റെ സഹോദരനായ മുസ്ലിമിൻ്റെ മുഅ്മിനിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട കാരണം കൊണ്ട് പരലോകത്ത് വെച്ച് അവൻ്റെ കാലുകൾക്ക് അല്ലാഹു ഉറപ്പിട്ട് കൊടുക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. അതുപോലെ പരസ്പരം ജീവിതത്തിൽ സ്നേഹിച്ചും സഹവർത്തിത്വം പ്രകടിപ്പിച്ചുകൊണ്ടും ജീവിക്കേണ്ടവരാണ് ഏതൊരു വിശ്വാസിയായ മനുഷ്യനും ഏതൊരു മുസ്ലിമായ മനുഷ്യനുമെന്ന തിരിച്ചറിവാണ് ഈ വചനങ്ങൾ മുഴുവനും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്ന് വളരെ കൃത്യമായി എനിക്കും നിങ്ങൾക്കും കണ്ടെത്താൻ സാധിക്കും. മാത്രമല്ല സഹോദരങ്ങളെ, മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, വല്ലാഹു ഫീ ഔനിൽ അബ്ദി മാ കാനൽ അബ്ദു ഫീ ഔനി അഖീഹി. അല്ലാഹു സുബ്ഹാനഹു വതആല ഒരടിമയെ, ഒരു മനുഷ്യനെ, ഒരു മുസ്ലിമിനെ എല്ലാ സമയത്തും സഹായിച്ചു കൊണ്ടേയിരിക്കും. ആരാ സഹോദരങ്ങളെ ആ മനുഷ്യൻ? ആ മനുഷ്യൻ്റെ പ്രത്യേകത എന്താണെന്നറിയും സഹോദരങ്ങളെ? അയാൾ തൻ്റെ സഹോദരനായ മുസ്ലിമിൻ്റെ അല്ലെങ്കിൽ മുഅ്മിനിൻ്റെ ആവശ്യങ്ങൾ നിർവഹിച്ചു കൊടുക്കുന്നതിന് വേണ്ടി, അല്ലെങ്കിൽ അവൻ്റെ പ്രയാസങ്ങൾ ദൂരീകരിക്കുന്നതിന് വേണ്ടി, സഹായിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്നവനാണ്. ആ പരിശ്രമിക്കുന്ന കാലത്തോളം റഹ്മാനായ റബ്ബു സുബ്ഹാനഹു വതആലയുടെ സഹായവും ആ മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിക്കൊണ്ടേയിരിക്കുമെന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. സഹോദരങ്ങളെ, പ്രിയപ്പെട്ട വിശ്വാസികളെ, സഗൗരവത്തോടുകൂടി വിശ്വാസികളായ മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും പഠിക്കുകയും ചെയ്യേണ്ട ഒരു വിഷയമാണ്, വിശ്വാസികൾ തമ്മിൽ, മുസ്ലിങ്ങൾ തമ്മിൽ പരസ്പരമുള്ള ചളിവാരി എറിയുന്നൊരു സ്വഭാവം, പരസ്പരം കുറ്റവും കുറവും നോക്കുന്നൊരു സ്വഭാവം ഒരിക്കലും
ഒരിക്കലും ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല, ഒരു മുസ്ലിമിൻ്റെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര ഗൗരവത്തോടു കൂടിയാണ് ഈ വചനത്തിൽ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. ലാ തുഉദു ഇബാദല്ലാഹി വലാ തുഗയ്യിറൂഹും വലാ തുതുലുബു ഔറാതിഹിം ഫഇന്നഹു മൻ തലബ ഔറത അഖീഹിൽ മുസ്ലിമി തലബല്ലാഹു ഔറതഹു ഹത്താ യഫ്ലഹു ഫീ ബൈതിഹി. നിങ്ങൾ അല്ലാഹുവിൻ്റെ ദാസന്മാരെ ഒരിക്കലും ഉപദ്രവിക്കരുത്. വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകളെ ഒരിക്കലും പ്രയാസപ്പെടുത്തരുത്. ഒരു വാക്കുകൊണ്ട് അല്ലെങ്കിൽ നോട്ടം കൊണ്ട് അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഒരു ആംഗ്യഭാഷ കൊണ്ട് ഒരിക്കലും വിശ്വാസികളായ ആളുകളെ നിങ്ങൾ ദ്രോഹിക്കരുത്, ഉപദ്രവിക്കരുത്, പ്രയാസപ്പെടുത്തരുത്, കുത്തി നോവിപ്പിക്കരുത് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നു. മാത്രമല്ല അവരെ നിങ്ങൾ ആക്ഷേപിക്കരുത്, പരിഹസിക്കരുത്, കുത്തുവാക്കുകൾ നടത്തരുത്, അവരുടെ കുറ്റങ്ങളും കുറവുകളും നിങ്ങൾ അന്വേഷിച്ചു കൊണ്ട് നടക്കരുത്. കാരണം അങ്ങനെ ആരെങ്കിലും തൻ്റെ മുസ്ലിമായ സഹോദരൻ്റെ കുറ്റങ്ങളും കുറവുകളും അന്വേഷിച്ച് നടക്കുകയാണ് എങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ്റെ കുറ്റങ്ങളും കുറവുകളും മനുഷ്യരുടെ മുമ്പിലേക്ക് ഇട്ടുകൊടുക്കും. അവനെത്ര മുഅ്മിനായിട്ടും കാര്യമില്ല, എത്ര നന്മകൾ പ്രവർത്തിച്ചിട്ടും സദഖാത്തുകൾ ചെയ്തിട്ടും നിസ്കരിച്ചിട്ടും നോമ്പെടുത്തിട്ടും സകാത്ത് കൊടുത്തിട്ടും യാതൊരു പ്രയോജനവും ഉണ്ടാവുകയില്ല. വിശ്വാസികളിൽപ്പെട്ട മുസ്ലിങ്ങളിൽപ്പെട്ട ആളുകളുടെ കുറ്റങ്ങളും കുറവുകളും നടത്തുകയും അവരെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയും ഉപദ്രവിക്കുകയും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോവുകയാണ് എങ്കിൽ, ജീവിക്കുകയാണ് എങ്കിൽ, അവരുടെ കുറ്റങ്ങളും കുറവുകളും പുറത്തേക്ക് കൊണ്ടുവരുന്നത് നമ്മുടെ കൂടെ ജീവിക്കുന്ന ആളുകളായിരിക്കുകയില്ല. എല്ലാത്തിനെയും ഉടമപ്പെടുത്തിയ, എല്ലാത്തിൻ്റെയും അധിപനായ, എല്ലാ രഹസ്യങ്ങളുടെയും കേന്ദ്രമായ മനുഷ്യൻ്റെ മനസ്സിൻ്റെ മന്ത്രധ്വനികൾ പോലും കൃത്യമായി മനസ്സിലാക്കാൻ കഴിയുന്ന റബ്ബ് സുബ്ഹാനഹു വതആല എങ്ങാനും നമ്മുടെ രഹസ്യങ്ങളെ, നമ്മുടെ ന്യൂനതകളെ, നമ്മുടെ കുറ്റങ്ങളെയും കുറവുകളെയും പുറത്തേക്ക് കൊണ്ടുവരാൻ തീരുമാനിച്ചാൽ സഹോദരങ്ങളെ ആർക്കാ തടുക്കാൻ കഴിയുക? അവിടെയാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്, അങ്ങനെ ഒരിക്കലും നിങ്ങൾ ചെയ്യരുത്. അങ്ങനെ നിങ്ങൾ ചെയ്താൽ നിങ്ങളുടെ ജീവിതത്തിലുള്ള കുറ്റങ്ങളും കുറവുകളെയും അല്ലാഹു സുബ്ഹാനഹു വതആല പുറത്തു കൊണ്ടുവരും, ജനങ്ങളിലേക്ക് കൊണ്ടുവരും. എന്നിട്ട് ആ ജനങ്ങൾ നമ്മെ പരിഹസിക്കും, കളിയാക്കും, ഉപദ്രവിക്കും, പ്രയാസപ്പെടുത്തും, നിന്ദിച്ചു കൊണ്ടുപോകുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. മാത്രമല്ല നാളെ പരലോകത്ത് അല്ലാഹു സുബ്ഹാനഹു വതആല അത്തരത്തിലുള്ള ആളുകളെ വഷളാക്കുകയും നിന്ദിച്ചു കളയുകയും ചെയ്യുമെന്ന്. അതുകൊണ്ട് തന്നെ ജീവിതത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും വിശ്വാസികൾ പരസ്പരം നന്മയിൽ, സഹവർത്തിത്വത്തിൽ, സ്നേഹത്തിൽ ഒത്തൊരുമിച്ച് പോകുവാൻ അവർ ശ്രമിക്കേണ്ടതുണ്ട് എന്ന ഏറ്റവും നല്ല ഉദാത്തമായ ഒരു സന്ദേശമാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ വചനങ്ങളിലൂടെ എല്ലാം തന്നെ നമ്മെ ഓർമ്മപ്പെടുത്തുന്നത്. മാത്രമല്ല സഹോദരങ്ങളെ, മൻഷാന അലാ മുസ്ലിമിൻ കലിമത്തിൻ ഷൂനുഹു ബിഹാ ബിഗൈരി ഹഖിൻ അഷാനഹുല്ലാഹു ബിഹാ ഫിന്നാരി യൗമൽ ഖിയാമ. നിങ്ങളിൽ ആരെങ്കിലും അന്യായമായി, അനർഹമായി ഒരു മുസ്ലിമായ സഹോദരനെ നിസ്സാരമായ ഒരു വാക്കുകൊണ്ടെങ്കിലും വഷളാക്കിയാൽ, കളിയാക്കിയാൽ, പരിഹസിച്ചാൽ, അവൻ്റെ അഭിമാനത്തെ നിങ്ങൾ ക്ഷതപ്പെടുത്തിയാൽ, അവൻ ഏത് വാക്ക് ഉപയോഗിച്ചാണോ തൻ്റെ സഹോദരനായ മുസ്ലിമിനെ, മുഅ്മിനിനെ വഷളാക്കിയത്, നിന്ദിച്ചത്, അതേ വാക്കുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വതആല നരകത്തിൽ ആ മനുഷ്യനെയും വഷളാക്കുമെന്നും നിന്ദിക്കുമെന്നും അവനെ എല്ലാ നിലക്കുമുള്ള കഠിനമായ ശിക്ഷകൾക്ക് വിധേയമാക്കുമെന്നും മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിൽ വിശ്വാസികളുടെ മുമ്പിൽ താക്കീത് ചെയ്തതായി നമുക്ക് കാണുവാൻ സാധിക്കും. അൽ മുസ്ലിമു അഖുൽ മുസ്ലിം. സഹോദരങ്ങളെ, ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിൻ്റെ സഹോദരനാണ് എന്ന് ആ സഹോദരനായ മനുഷ്യനെ നമുക്കെങ്ങനെ ആ സഹോദരങ്ങളെ ഉപദ്രവിക്കാൻ കഴിയുക, പ്രയാസപ്പെടുത്താൻ കഴിയുക, അപമാനിക്കാൻ കഴിയുക, നിന്ദിക്കാൻ കഴിയുക, നിസ്സാരവൽക്കരിക്കാൻ കഴിയുക? സഹോദരങ്ങളെ, ഒരിക്കലുമില്ല. ആത്മാർത്ഥമായി അല്ലാഹുവിനെ ആഗ്രഹിച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ സ്നേഹത്തിന് വേണ്ടിയാണ് നാം മറ്റൊരു മുസ്ലിമിനെ, മുഅ്മിനിനെ സ്നേഹിക്കുന്നതെങ്കിൽ ഒരിക്കലും പരിഹസിക്കാനോ കളിയാക്കാനോ നിന്ദിക്കാനോ എനിക്കും നിങ്ങൾക്കും സാധ്യമല്ല. അതാണ് അല്ലാഹുവിൻ്റെ റസൂൽ പറയുന്നത്, ലാ യളിമുഹു
ഒരു മുസ്ലിം മറ്റൊരു മുസ്ലിമിനെ ഒരിക്കലും ഉപദ്രവിക്കുകയില്ല, അക്രമിക്കുകയില്ല, പ്രയാസപ്പെടുത്തുകയില്ല, ദുരിതത്തിലേക്ക് തള്ളിവിടുകയുമില്ല. മാത്രമല്ല അവനെ ഒരു നിലക്കും അധിക്ഷേപിച്ച് സംസാരിക്കുകയില്ല. മാത്രമല്ല വലാ യഹ്ഖിറുഹു, ഒരു നിലക്കും അവനെ അപമാനപ്പെടുത്തുകയില്ല, നിന്ദിച്ചു കളയുകയില്ല എന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഒരു വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ്. പ്രിയപ്പെട്ട വിശ്വാസികളുടെ സഹോദരങ്ങളെ, നമ്മൾ ഒരിക്കലും നമ്മുടെ നാവുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ സംസാരം കൊണ്ട് നമ്മുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് നമ്മുടെ സ്വഭാവങ്ങൾ കൊണ്ട് മറ്റൊരു മുസ്ലിമായ മുഅ്മിനായ സഹോദരൻ്റെ മനസ്സുകൊണ്ടെങ്കിലും വേദനിക്കാൻ പാടില്ല സഹോദരങ്ങളെ. പറച്ചവനെന്നാലും അവൻ എന്നോട് അങ്ങനെ പറഞ്ഞല്ലോ, അങ്ങനെ പ്രവർത്തിച്ചല്ലോ എന്നൊരു സങ്കടം മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ പോലും ഒരു വിശ്വാസിയായ ഒരു മുസ്ലിമായ മനുഷ്യന് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉണ്ടായാൽ അതിൻ്റെ ഭവിഷ്യത്ത് എന്താണ് സഹോദരങ്ങളെ? ആ വാക്കുകൊണ്ട് തന്നെ, ആ പ്രവർത്തനം കൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവനെ വേദനിപ്പിക്കുകയും കഠിനമായ ശിക്ഷകൾക്ക് വിധേയമാക്കുകയും മാനവരാശിയെ മുഴുവനും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന പാരത്രിക ലോകത്ത് വെച്ചുകൊണ്ട് ഈ മനുഷ്യനെ വഷളാക്കുകയും അഭിമാനം നഷ്ടപ്പെടുത്തുകയും ചെയ്യുമെന്ന് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. വിശ്വാസികൾ ജീവിതത്തിൽ നിന്നും എടുത്തു കളയേണ്ട വലിയൊരു ദുസ്വഭാവത്തെക്കുറിച്ചാണ് മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. ലാ യദ്ഖുലുൽ ജന്നത മന്നാനുൻ, ചെയ്തു കൊടുത്ത ഉപകാരങ്ങൾ എടുത്തു പറഞ്ഞുകൊണ്ട് അവഹേളിക്കുക ഒരു വിശ്വാസിക്ക് ഭൂഷണമാണ് സഹോദരങ്ങളെ. ഒരു മുസ്ലിമായ മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ചെയ്യാൻ പാടുള്ളതാണോ? ഒരിക്കലും പാടില്ലാത്തതാണ്. അത് ശരിക്കും തിരിച്ചറിയാൻ കഴിയണം. മറ്റുള്ളവർക്ക് നാം ചെയ്തു കൊടുത്ത പുണ്യകർമ്മങ്ങൾ, സഹായ സഹകരണങ്ങൾ, നന്മകൾ ഒരിക്കലും തന്നെ മറ്റുള്ളവരുടെ മുമ്പിൽ പരസ്യപ്പെടുത്താൻ പാടില്ല. അങ്ങനെ എടുത്തു പറഞ്ഞുകൊണ്ട് കുത്തിക്കാട്ടാൻ ഒരിക്കലും നമ്മൾ ശ്രമിക്കരുത് സഹോദരങ്ങളെ. അങ്ങനെ ചെയ്താൽ എന്ത് പ്രതിഫലമാണ് നമുക്ക് ലഭിക്കുക? അതുകൊണ്ടല്ലേ വിശുദ്ധ ഇസ്ലാം പറഞ്ഞത്, വലത് കൈ കൊടുക്കുന്നത് ഇടത് കൈ അറിയാത്ത രൂപത്തിൽ നന്മകൾ പ്രവർത്തിക്കുന്ന ആൾ എന്ന്. അത്തരത്തിലുള്ള ആളുകളാണ് സഹോദരങ്ങളെ യഥാർത്ഥ വിശ്വാസികൾ എന്ന് പറയുന്നത്. അല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാ ثم لا يطبعون ما انفقوا منا ولا اذن لهم അജ്റുഹും ഇൻദ റബ്ബിഹിം വലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ. അല്ലാഹുവിൻ്റെ മാർഗത്തിൽ തങ്ങളുടെ ധനം ചെലവഴിക്കുകയും എന്നിട്ട് ആ ചെലവഴിച്ചതിനെ തുടർന്ന് ചെലവ് ചെയ്തത് എടുത്തു പറയുകയോ ശല്യപ്പെടുത്തുകയോ ചെയ്യാതിരിക്കുകയും ചെയ്യുന്നവർ ആരാണോ അത്തരത്തിലുള്ള ആളുകൾക്ക് തങ്ങളുടെ രക്ഷിതാവിങ്കൽ അവർ അർഹിക്കുന്ന പ്രതിഫലമുണ്ടായിരിക്കും. മാത്രമല്ല അവർക്ക് യാതൊരുവിധ ഭയമോ ദുഃഖമോ വേദനയോ അനുഭവിക്കേണ്ടി വരികയുമില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല പഠിപ്പിക്കുന്നു സഹോദരങ്ങളെ. അതുകൊണ്ട് തന്നെ നമ്മൾ ആരെങ്കിലും സഹായിച്ചിട്ടുണ്ടെങ്കിൽ, അത് സാമ്പത്തികമാണെങ്കിൽ അങ്ങനെ, ഇനി അതല്ലാത്ത മറ്റെന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടാണ് നമ്മൾ ഒരാളെ സഹായിച്ചതെങ്കിൽ അതൊരിക്കലും സഹോദരങ്ങളെ എടുത്തു പറയാൻ പാടില്ല. അയാൾ എന്നോട് നന്ദി കാണിച്ചില്ലല്ലോ, അയാൾ ഞാൻ സഹായിച്ചതിൻ്റെ പേരിൽ എന്നെ കാണുമ്പോൾ ഒന്ന് തുണിയൊന്ന് നിലത്തേക്ക് അഴിച്ചിടുക, അല്ലെങ്കിൽ ഒന്ന് പിന്നെ ഒരു ഭവ്യത കാണിക്കുക, അല്ലെങ്കിൽ ഒരു നന്ദി കാണിക്കുക, ഇതിൻ്റെ പേരിൽ നാം ചെയ്ത് കാണിക്കാത്തതിൻ്റെ പേരിൽ നാം അത്തരത്തിലുള്ള ആളുകളെ വഷളാക്കുന്നൊരവസ്ഥ, പരിഹസിക്കുന്നൊരവസ്ഥ, അവരുടെ അഭിമാനം നഷ്ടപ്പെടുത്തുന്നൊരു സാഹചര്യം വിശ്വാസികളായ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല കനിഷ്ഠതയോടുകൂടി വിശ്വാസികളുടെ മുമ്പിൽ എടുത്തു പറഞ്ഞതായി നമുക്ക് കാണുവാൻ സാധിക്കും. ഉമ്മഹാത്തുൽ മുഅ്മിനാത്ത് ആയിഷ റളിയല്ലാഹു അൻഹ പ്രവാചകൻ്റെ പത്നിയാണ്. ആ പ്രവാചകൻ്റെ പത്നി ഒരു അനാശാസത്തിൽ ഏർപ്പെട്ടു എന്ന രൂപത്തിൽ വാർത്ത പ്രചരിപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ആ ഒരു വാർത്തയിൽ മഹാനായ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പ്രവാചകൻ്റെ അനുചരന്മാരും അതിനോടൊപ്പം തന്നെ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവും കുടുംബവും എല്ലാവരും വിഷമിച്ചിരിക്കുന്ന അങ്ങേറ്റത്തെ ദുഃഖത്തിലാഴ്ത്തുന്നൊരവസ്ഥയുണ്ടാകുന്നു. അതിന് നേതൃത്വം കൊടുത്തത് ആരാ സഹോദരങ്ങളെ? അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ കുടുംബക്കാരൻ തന്നെയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ സഹായം ഏറ്റുവാങ്ങിക്കൊണ്ടാണ് ആ മനുഷ്യൻ ജീവിക്കുന്നത്. ആ മനുഷ്യനാണ് മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയെ പറ്റി അപവാദം പറഞ്ഞു വരുത്തിയത്. ആ ഒരു സമയത്തെ വികാരം കൊണ്ട്
മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹു പ്രഖ്യാപിച്ചു, ഇനി ഒരിക്കലും ആ മനുഷ്യന് ഞാൻ സഹായം ചെയ്യുകയില്ല. പക്ഷേ അല്ലാഹു സുബ്ഹാനഹു വതആല അത് തിരുത്തി കൊടുത്തു. അദ്ദേഹത്തിന് ഒരിക്കലും അങ്ങനെ പറയാൻ പാടില്ല. പ്രവാചകൻ ശക്തമായ ഭാഷയിൽ അതിനെതിരെ പ്രതികരിക്കുകയാണ് ചെയ്തത്. സഹോദരങ്ങൾ, അതുകൊണ്ട് നമ്മുടെ സഹായം ഏറ്റുവാങ്ങിയ ആളുകൾ നമ്മളോട് നന്ദി കാണിച്ചാലും ഇല്ലെങ്കിലും ശരി, അതിൻ്റെ പ്രതിഫലം എത്രയാണോ, അതിൻ്റെ നന്മ എത്രയാണോ, ആ നന്മയും പ്രതിഫലവും റബ്ബ് കണക്കാക്കിയിട്ടുണ്ട്. നാളെ പരലോകത്ത് ആരാരും സഹായിക്കാനില്ലാത്ത പരലോകത്ത് റബ്ബ് സുബ്ഹാനഹു വതആല നമ്മളിലേക്ക് എത്തിച്ചു തരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുപോലെ തന്നെ സഹോദരങ്ങളെ, സത്യവിശ്വാസികളായ മുസ്ലിങ്ങളായ നമ്മൾ ഓരോരുത്തരും ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്തേണ്ട ഒരു ദുസ്വഭാവത്തെക്കുറിച്ചാണ് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. തജിദു മിൻ ശരരി നാസ് യൗമൽ ഖിയാമ ഇൻദല്ലാഹി ദൽ വജ്ഹൈനി അല്ലദി യഅതി ഹൗലായി ബിവജ്ഹിൻ വഹൗലായി ബിവജ്ഹിൻ. ഖിയാമത്ത് നാളിൽ ഏറ്റവും മോശം സ്വഭാവക്കാരനായി നിങ്ങൾക്ക് ദ്വിമുഖനായിട്ടുള്ള മനുഷ്യനെ കാണാൻ സാധിക്കും. അവൻ ഒരു കൂട്ടരുടെ അടുത്ത് ഒരു മുഖഭാവത്തിലും മറ്റ് ആളുകളുടെ മുമ്പിൽ മറ്റൊരു മുഖഭാവത്തിലായിരിക്കും പ്രകടിപ്പിക്കുക, അല്ലെങ്കിൽ സംസാരിക്കുക, പെരുമാറ്റം നടത്തുക. അതാണ് ദ്വിമുഖൻ എന്ന് പറയുന്നത്. നമ്മുടെ അടുത്ത് വന്നിട്ട് ഒരാൾ ഒരു രൂപത്തിൽ സംസാരിക്കുക, എന്നിട്ട് നമ്മുടെ അടുത്ത് നിന്ന് കിട്ടാവുന്ന രഹസ്യങ്ങളൊക്കെ ചൂണ്ടിയെടുക്കുക, എന്നിട്ട് നമ്മുടെ സുഹൃത്തിൻ്റെ അടുത്ത് പോയി നിന്നെക്കുറിച്ച് മറ്റവൻ ഇങ്ങനെയൊക്കെ പറയുന്നു കേട്ടോ, അവൻ്റെ മനസ്സിൽ നിന്നെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളും നിലപാടുകളും ഇങ്ങനെയൊക്കെയാണ്, അവൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊക്കെയാണ് മനസ്സിലാക്കിയിട്ടുള്ളത്, അതുകൊണ്ട് സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ട എന്ന രൂപത്തിൽ രണ്ടു ഭാഗത്തും രണ്ടു കൂട്ടരെയും തമ്മിലടിപ്പിച്ചുകൊണ്ട് രക്തമൂറ്റിക്കുടിക്കുന്ന ചെന്നായിക്കളായി ജീവിക്കുന്ന ദ്വിമുഖന്മാരായിട്ടുള്ള ആളുകൾ അല്ലാഹുവിൻ്റെ കോടതിയിൽ ഏറ്റവും കഠിനമായ ശിക്ഷകൾക്ക് വിധേയരാകുന്ന വിഭാഗമാണ് എന്ന് മഹാനായ റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ശക്തമായ ഭാഷയിലാണ് തൻ്റെ അനുചരന്മാർക്ക് പഠിപ്പിച്ചു കൊടുത്തതായി നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഇന്നല്ലെങ്കിൽ നാളെ അല്ലെങ്കിൽ അടുത്ത നിമിഷം മരണമാകുന്ന യാഥാർത്ഥ്യം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലേക്ക് കടന്നു വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സഹോദരങ്ങളെ, ഇപ്പം ഇന്നലെ പാലക്കാട് നിന്ന് കോട്ടയത്തിലേക്ക് ലോഡുമായി പോയ ലോറി ഡ്രൈവറായ സഹോദരൻ ആ ലോറിയിൽ നിന്നും കോട്ടയത്തെത്തി ലോഡിറക്കാൻ വേണ്ടി ആ ലോറിയിൽ നിന്നും ഡ്രൈവർ സീറ്റിൽ നിന്നും ഡോറ് തുറന്ന് ഇറങ്ങാൻ നോക്കുമ്പോൾ ആ ഡോറിൻ്റെ ലോക്കിൽ പിടിച്ച് തുറക്കാൻ നോക്കുന്ന ആ സമയത്താണ് അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തെ വിളിക്കുന്നത്. ആ ഡോറിൽ കിടന്നിട്ട് മരിച്ചു കിടക്കുന്ന രംഗം വാർത്താമാധ്യമങ്ങൾ നമ്മുടെ മുമ്പിൽ വിശദീകരിക്കുന്നുണ്ട്. സഹോദരങ്ങൾ, ഇത്രയേ ഉള്ളൂ, ആ ഡോറ് ലോക്ക് തുറക്കാനുള്ള സമയം പോലും അല്ലാഹു സുബ്ഹാനഹു വതആല മനുഷ്യരായ നമ്മുടെ ജീവിതത്തിൽ നൽകിക്കൊള്ളണമെന്നില്ല. അങ്ങനെ ജീവിക്കേണ്ട ആളുകളാണ് നമ്മൾ ഓരോരുത്തരും. അതുകൊണ്ട് മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ പ്രയാസപ്പെടുത്താതെ പ്രത്യേകിച്ച് വിശ്വാസികളായ മുസ്ലിങ്ങളായ ആളുകൾക്ക് നമ്മളാൽ കഴിയുന്ന നന്മകൾ, നല്ല സ്വഭാവങ്ങൾ പ്രകടിപ്പിച്ചുകൊണ്ട് നന്മയിലൂടെ, സൗഹൃദത്തിലൂടെ, സ്നേഹത്തിലൂടെ, സാഹോദര്യം നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകുവാൻ എനിക്കും നിങ്ങൾക്കും സാധിക്കണം. വിശ്വാസികളാണ് നമ്മൾ ഓരോരുത്തരും, ഒപ്പം നമ്മളൊക്കെ ഓരോ മനുഷ്യരാണ്. മനുഷ്യൻ എന്ന നിലയ്ക്കുള്ള ദുർബലതകളും ന്യൂനതകളും നമ്മുടെ ജീവിതത്തിലുണ്ടാകും. അത്തരത്തിലുള്ള ചെറുതും വലുതുമായ ന്യൂനതകളെയും കുറ്റങ്ങളെയും കുറവുകളെയും മാറ്റിവെച്ചുകൊണ്ട് അല്ലാഹുവിൻ്റെ സ്നേഹത്തിന് കാരണക്കാരായിക്കൊണ്ട് അല്ലാഹുവിൻ്റെ ഇഷ്ടം നേടിക്കൊണ്ട് ദുന്നബിയായ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് അല്ലാഹുവിങ്കിലേക്ക് യാത്ര തിരിക്കാൻ വിശ്വാസികളായി എനിക്കും നിങ്ങൾക്കും സാധ്യമാകണം. അത്തരത്തിലുള്ള മുത്തഖീങ്ങളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മേവരും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവേ, ഈ ദുനിയാവിൽ നിന്നും ഞങ്ങളെ തിരിച്ചു വിളിക്കുമ്പോൾ ഈമാനോടുകൂടി, ഇഖ്ലാസോടുകൂടി, തഖ്വയോടുകൂടി നിൻ്റെ അടുക്കിലേക്ക് യാത്ര തിരിക്കാൻ കഴിയുന്ന മുവഹിദീങ്ങളിൽ, മുത്തഖീങ്ങളിൽ, മുഹ്സിനീങ്ങളിൽ ഞങ്ങൾ ഏവരും നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ റബ്ബേ. അല്ലാഹുവേ, ഈ കൊറോണയുടെ ഈ ഒരു കാലഘട്ടത്തിൽ സാമ്പത്തികമായും ശാരീരികമായും മാനസികമായും അങ്ങേയറ്റത്തെ പ്രയാസവും ദുഃഖവും ദുരിതവും വേദനയും പ്രയാസവും അനുഭവിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒട്ടനവധി സഹോദരങ്ങൾ, കുടുംബങ്ങൾ ഞങ്ങളുടെ ഇടയിൽ ജീവിക്കുന്നുണ്ട് റബ്ബേ. അവർക്കെല്ലാവർക്കും ആശ്വാസവും സമാധാനവും ശിഫയും
ജോലിയിലുള്ള എളുപ്പവും പ്രദാനം ചെയ്ത് നീ അനുഗ്രഹിക്കണേ റബ്ബേ. അള്ളാഹുവേ, ഞങ്ങളിൽ നിന്നും നീ നേരത്തെ തിരിച്ചു വിളിച്ച ഞങ്ങളുടെ സ്നേഹനിധികളായ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, കൂട്ടുകുടുംബങ്ങൾ, ആദർശ ബന്ധുക്കൾ, നേതാക്കന്മാർ, പണ്ഡിതന്മാർ, പ്രബോധകന്മാർ, ഓൺലൈൻ ദായിമാരായ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അവരുടെ എല്ലാവരുടെയും കബറിടങ്ങൾ വിശാലമാക്കി പ്രകാശം വരുത്തി അവരെ എല്ലാവരെയും ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടി നീ അനുഗ്രഹിക്കണേ റബ്ബേ. ആമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.